ഹായ് കൂട്ടുകാരെ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് വരുന്ന ഒരു സാറ്റിൻ റിബൺ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ഏഴര സെൻറ്റിമീറ്ററിൽ ഒരു സാറ്റിൻ റിബൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ കോണായിട്ട് വരുന്ന രീതിയിൽ മടക്കാം കേട്ടോ ഇനി നമുക്ക് ആ രണ്ട് ആറ്റം ഉണ്ടല്ലോ ആറ്റം നമുക്കൊന്ന് ഉരുക്കി കൊടുക്കാം പിന്നെ ഒരു കോണ് വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം നമുക്ക് നല്ല ഷേപ്പ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ അപ്പം പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കളറ് കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ എടുക്കുക കേട്ടോ ഡ്രസ്സിന് അനുസരിച്ചും നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് എടുക്കുക ഇനി നമുക്ക് ആ ഒരു രണ്ടറ്റം ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് വന്നിട്ട് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ മടക്കി കൊടുക്കാം അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോ പെറ്റൽസും ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പം ഞാനിവിടെ കുറച്ചധികം പെറ്റൽസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു ഫെൽറ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഓരോ പെറ്റൽസും ഇതാ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ഹോട്ട് ഗ്ലൂ ഒട്ടിച്ചിട്ട് ഒരു പെറ്റൽസിൻ്റെ ആ ഒരു മടക്ക് വരുന്നതിൻ്റെ തൊട്ട് മേലെയായിട്ട് അടുത്ത പെറ്റൽസ് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം ആ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ സിമ്പിളായിട്ടുള്ളത് മാത്രം ചെയ്യാതെ ഇങ്ങനത്തെ കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്ക് കൂടി എടുക്കുക ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പൂക്കളൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ളതൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ളത് മാത്രം അല്ലാതെ ഇങ്ങനത്തെ കുറച്ച് നല്ല ഭംഗിയുള്ളത് കൂടി നമ്മൾ ഉണ്ടാക്കുക കേട്ടോ അങ്ങനെ ഞാനിത് ആ ഒരു ഫസ്റ്റ് ലെയർ ഞാനിവിടെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ലെയർ കൂടി ഒട്ടിച്ചെടുക്കാനുണ്ട് എനിക്ക് ഈ ഹെയർ ബാൻഡ് മേക്കിംഗ് മേക്കിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ബ്ലൂ എന്ന് പറഞ്ഞാൽ ഹോട്ട് ബ്ലൂ ആണ് മീൻ സെവൻ ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും നമുക്കത് ഒട്ടി കിട്ടാനായിട്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഹെയർ ബാൻഡ് മേക്കിങ്ങും ഹെയർ ആക്സസറീസൊക്കെ ചെയ്യുന്നവർക്ക് അവർ കയ്യിൽ ബസ്റ്റായിട്ട് ഒരു ോട്ട് ബ്ലൂ ആണ് അപ്പം അതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ടൈം വേസ്റ്റ് ആവില്ല അപ്പം ഞാനങ്ങനെ നമ്മുടെ ഫ്ലവർ ഓൾമോസ്റ്റ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഒരു ഫ്ലവറിന് സെൻറ്ററിലായിട്ട് വെക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പീസ് എടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്കവിടെ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് പൂവിൻ്റെ ഇടയിലായിട്ട് വയ്ക്കാനായിട്ട് മുട്ടുകളും പിന്നെ ഇതുപോലത്തെ ലീഫുകളൊക്കെ ഉണ്ടാക്കാനുണ്ട് ആദ്യം നമുക്ക് മുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ മൂന്ന് പീസ് നമുക്ക് ആവശ്യമുണ്ട് പെറ്റൽ ആവശ്യമുണ്ട് അത് നമുക്ക് ഈ ഒരു ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊന്ന് ചൂടാക്കിയാൽ ഇതുപോലെ കൈ കൊണ്ടൊന്ന് ആക്കി എടുത്താൽ മതി അങ്ങനെ ഇവിടെ മൂന്ന് പെറ്റൽസും ചേർത്ത് വെച്ചിട്ട് ഞാൻ മുട്ട് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലീഫ് വേണം അതിന് ചുറ്റുവായിട്ട് ഒട്ടിക്കാനായിട്ട് ലീഫ് വേണം അതിന് ഞാൻ സാറ്റിൻ ബിൻ്റെ ഒരു ഗ്രീൻ കളർ ടേപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതേപോലെ മടക്കിയിട്ട് നമുക്കൊന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാം അപ്പം ഈ രീതിയിലാണ് നമ്മൾ ലീഫ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി അപ്പം നമ്മൾ എന്താ പറയുക ഈ ഒരു മുട്ടിനു ചുറ്റും വെക്കാനായിട്ട് ഇതേപോലെ മൂന്ന് ലീഫുണ്ടാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ ഹോഡിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലവറിന് ചുറ്റും വയ്ക്കാൻ പറ്റുന്ന ലീഫ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് ഈ ഒരു അളവിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡ് നമുക്ക് കോണായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ആയിരിക്കുന്ന ഭാഗം നമുക്ക് ഒന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഫ്ലവറിന് ചുറ്റും വയ്ക്കുന്ന ലീഫ് എടുക്കുന്നത് ട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഉരുക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതാ പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ നിങ്ങളുടെ കയ്യിൽ കുറച്ച് വീത് കൂടിയ റിബിണൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് എൻ്റെ അടുത്ത് ഈയൊരു അറേഞ്ചിൻ്റെയും കാലിഞ്ചിൻ്റെയും ഒക്കെ മാത്രമേ ഈ ഒരു ഗ്രീൻ കളർ ഉള്ളു കേട്ടോ അപ്പോൾ ഇതുപോലത്തെ മൂന്ന് ലീഫ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹോട്ടലിൽ ഒട്ടിച്ചിട്ട് ഒന്നിനു മേലെ ഒന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇതാണ് നമ്മൾ ഫ്ലവറിന് ചുറ്റുവായിട്ട് ലീഫ് വെച്ച് കൊടുക്കുന്നത് പിന്നെ ലീഫ് ആയിട്ട് നമ്മുടെ ഫ്ലവറിന് ചുറ്റും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഇതേപോലത്തെ ഒരു സാറ്റൻ കവർ ആയിട്ടുള്ള ബോയ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫെൽറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഈ ഫെൽറ്റിലേക്കാണ് നമ്മൾ ഈ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഫ്ലവറൊക്കെ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് അങ്ങനെ ഫൈനലി നമ്മുടെ ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം വീഡിയോയുടെ ഭാഗം ഫോണിൽ അങ്ങനെ റെക്കോർഡായില്ലോ ഫോണിൻ്റെ ഒരു സൈഡിലേക്കായിപ്പോയി ചെയ്തത് മുഴുവൻ അതുകൊണ്ട് ആ ഒരു ഭാഗം ഞാൻ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല നമ്മൾ ഫെൽറ്റ് ഒട്ടിച്ചതിന് ശേഷം ഫെൽറ്റിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവറും പിന്നെ ആ മുട്ടുകളും ലീഫുകളും ഒക്കെ ഒട്ടിച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ പിന്നെ കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെക്കുക നമ്മുടെ ഈ ഈയൊരു ഞാനിവിടെ ഉണ്ടല്ലോ ആ ഒരു ഗ്രേ കളറ് പോളനൊക്കെയാണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ ആ ഓരോ ഗ്യാപ്പിലും പോളും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം